അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر صدق الله العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. പ്രിയമ മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. അഹ്ബാബെ ദാറുലുലൂം എന്ന ഫേസ്ബുക്ക് പേജിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ലൈവ് പ്രഭാഷണങ്ങൾ അല്ലാഹു പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. പാരത്രിക ലോകത്ത് നന്മ ലഭിക്കുന്ന, ഗുണം ലഭിക്കുന്ന ഒരു ഉത്തമമായ സൽക്കർമ്മമായി അല്ലാഹു ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ. ലൈലത്തുൽ ഖദർ എന്ന വിഷയത്തിലാണ് വിനീതൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ റമദാനിൻ്റെ സമാപനത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ റമദാനിൻ്റെ ഓരോ നിമിഷങ്ങളും വളരെയേറെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എങ്കിലും അതിൻ്റെ അവസാനത്തെ 10 ദിനരാത്രങ്ങൾ അതിൻ്റെ മഹത്വം പറഞ്ഞറിയിക്കാനാവുന്നതിലുമപ്പുറമാണ് എന്ന് വിശുദ്ധമായ ഹദീസുകളിലൂടെ ആയത്തുകളിൽ മനസ്സിലാക്കാൻ കഴിയും. അവസാനത്തെ 10 ദിനരാത്രങ്ങൾക്ക് ആദരവായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം പ്രാധാന്യം കൊടുത്തിരുന്നു എന്ന് ചോദിച്ചാൽ ഹദീസിൽ വരുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 ദിവസമായി കഴിഞ്ഞാൽ, അവസാനത്തെ 10 പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഇദാ ദഖലൽ അഷ്ഹുറുൽ അവാഖിറു, 10 ദിവസം ആയി കഴിഞ്ഞാൽ, ഷദ്ദ മിഉസറഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുണ്ടൊക്കെ ഒന്ന് മുറുക്കി ഉടുക്കുമായിരുന്നു, തയ്യാറാകുമായിരുന്നു. വ ഐഖല അഹ്ലഹു, തങ്ങളുടെ കുടുംബാദികളെ വിളിച്ചുണർത്തുമായിരുന്നു. അവസാനത്തെ 10 ഹയാത്താക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാകുമായിരുന്നു. ഇത് അറിയിക്കുന്നത് അവസാനത്തെ 10 ഏറെ പ്രാധാന്യമുണ്ട് എന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ചില സമയങ്ങൾക്ക് പ്രത്യേകത വച്ചിട്ടുണ്ട്, ചില മാസങ്ങൾക്ക് പ്രത്യേകത വച്ചിട്ടുണ്ട്, ചില സ്ഥലങ്ങൾക്ക് പ്രത്യേകത നൽകിയിട്ടുണ്ട്.
വേണമെങ്കിൽ അള്ളാഹുവിന് എല്ലാം ഒരേപോലെ ഒരേ പ്രാധാന്യത്തോടെ നൽകാമായിരുന്നു. എല്ലാ സ്ഥലങ്ങൾക്കും ഒരു പ്രാധാന്യം നൽകാമായിരുന്നു. എല്ലാ സമയങ്ങൾക്കും ഒരേ പ്രാധാന്യം നൽകാമായിരുന്നു. പക്ഷേ അള്ളാഹു തആല മനുഷ്യർക്ക് പ്രത്യേകമായ സമയങ്ങൾ നിശ്ചയിച്ചു കൊടുക്കുകയും അതിന് പവിത്രതയേറ്റുകയും ചെയ്തിരിക്കുന്നത് മനുഷ്യന് കൂടുതൽ ആഗ്രഹം ജനിക്കാൻ വേണ്ടിയും അങ്ങനെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയുമാണ്. വിശുദ്ധമായ ഹറമൈൻ ഷെരീഫൈൻ, മക്കയും മദീനയും സ്ഥലങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള രണ്ട് സ്ഥലങ്ങളാണ്. അവിടെ വച്ച് ചെയ്യുന്ന ഇബാദത്തുകൾക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ വച്ച് ചെയ്യുന്ന ഇബാദത്തുകളേക്കാൾ കൂടുതൽ മഹത്വമുണ്ട്. അതുപോലെ തന്നെ സമയങ്ങൾ നോക്കുകയാണെങ്കിൽ, ദിവസങ്ങൾ നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസത്തിന് വലിയ പ്രാധാന്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. രാത്രിയുടെ അവസാന യാമങ്ങൾക്ക് വലിയ പ്രാധാന്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതൊക്കെ കാണാം. ഇപ്രകാരം വിശുദ്ധ റമളാൻ അതിൻ്റെ മുഴുവൻ നിമിഷങ്ങളും പ്രാധാന്യമുള്ളതായതോടുകൂടി തന്നെ അതിൻ്റെ അവസാനത്തെ സമയങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും അതിൻ്റെ പ്രാധാന്യം ഇരട്ടി ഇരട്ടിയായി മാറുന്നത് നമുക്കറിയാൻ കഴിയും. അതെന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ, ബാക്കിയുള്ള 20 ദിവസങ്ങളിലും ചെയ്തതിനേക്കാൾ കൂടുതൽ അമലുകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുമെന്ന ഒരു ബോധ്യം മനുഷ്യന് വന്നു കഴിഞ്ഞാൽ, അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കാൻ മനുഷ്യൻ തയ്യാറാവുകയും ഒരു യഥാർത്ഥ സത്യവിശ്വാസി തയ്യാറാകുകയും കൂടുതൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടിയെടുക്കാൻ പരിശ്രമിക്കുകയും ചെയ്യും. ഇത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉള്ള ഒരു ആഗ്രഹത്തിൻ്റെ ഫലമായിട്ട് അത് അത്തരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില സമയങ്ങളും ചില സ്ഥലങ്ങളുമൊക്കെ പ്രാധാന്യമുള്ളതാക്കി വച്ചിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ടാകും. നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് മക്കയും മദീനയും സന്ദർശിക്കാനും അവിടെ ചെന്ന് അമലുകൾ ചെയ്യാനുമൊക്കെ. ഇത് ഓരോ മനുഷ്യൻ്റെയും ഓരോ മുഅ്മിനിൻ്റെയും ഹൃദയത്തിലുള്ള ആഗ്രഹമാണ്. ഇതുപോലെ തന്നെ വിശുദ്ധമായ റമദാനിൻ്റെ അവസാനത്തെ 10 ആകുമ്പോഴേക്കും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാം. എനിക്ക് ലൈലത്തുൽ ഖദർ ലഭ്യമായി കഴിഞ്ഞാൽ കൂടുതൽ അമലുകൾ ചെയ്യാൻ കഴിയും, അതിലൂടെ എനിക്ക് അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കാൻ കഴിയും എന്നിങ്ങനെയുള്ള ആഗ്രഹം അദമ്യമായി ഉയർകൊണ്ടിരിക്കും. ഇങ്ങനെ അവൻ്റെ മനസ്സിൽ നിന്ന് ആ ആഗ്രഹങ്ങൾ നിർഗളിച്ചു കൊണ്ടിരിക്കും. ഇത് മനസ്സിലാക്കിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അത്തരത്തിലുള്ള സമയങ്ങളൊക്കെ നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. മാത്രവുമല്ല, ആ സമയങ്ങളിൽ അള്ളാഹു അത് നിശ്ചയിച്ച് തരികയും ആ സമയങ്ങളെ നമുക്ക് പ്രത്യേകമാക്കി തരികയും അതിന് ഇന്ന ഇന്ന പ്രതിഫലമുണ്ട് എന്ന് വളരെ വ്യക്തമായി നമ്മോട് പറയുകയും ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 97-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ ഖദർ. ഇന്ന അൻസൽനാഹു ഫി ലൈലത്തുൽ ഖദർ എന്ന് തുടങ്ങുന്ന അധ്യായത്തിൽ ഖദറിൻ്റെ രാവെന്താണ് എന്ന് അള്ളാഹു തആല വളരെ കൃത്യമായി അതിൽ നിർവചിക്കുന്നുണ്ട്. ഖദർ എന്ന് പറയുമ്പോൾ നിർണയം, തീരുമാനം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. എങ്കിലും ആ തീരുമാനത്തിൻ്റെ രാത്രി എന്തുകൊണ്ട് അതിന് അങ്ങനെ അത്തരത്തിലുള്ള ഒരു പേര് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു എന്നെല്ലാം മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും. ഇമാം ഖുർത്തുബി റഹിമഹുല്ല തൻ്റെ തഫ്സീറെ ഖുർത്തുബിയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ്റെ ഒരു വർഷത്തേക്കുള്ള അന്നപാനീയങ്ങൾ, അതുപോലെ ജനന മരണങ്ങൾ എത്രത്തോളം എന്ന് വെച്ചാൽ ആ വർഷം ആരെല്ലാം ഹജ്ജിന് പോകും എന്ന കൃത്യമായ വിവരങ്ങൾ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ഇറക്കുന്ന ഒരു രാവാണ്, അതിൻ്റെ തീരുമാനങ്ങൾ ഇറക്കുന്ന ഒരു രാവാണ് ഖദറിൻ്റെ രാവ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ലൈലത്തുൽ ഖദറിന് ഖദറിൻ്റെ രാവ് എന്ന പേര് കിട്ടാൻ തന്നെയുള്ള കാരണം. ഈ രാവിൽ ആര് കൂടുതൽ ഇബാദത്തുകൾ ചെയ്ത് സജീവമാക്കി അള്ളാഹുവിലേക്ക് അടുക്കുന്നോ, ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളേക്കാൾ
പവിത്രമായ മാസം പവിത്രമായ രാവ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ പരിചയപ്പെടുത്തുന്നത്. ലൈലത്തുൽ ഖദർ ഏത് ദിവസമാണ് എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ ഇൽത്തമിസുഹ ഫിൽ അഷിരിൽ അവാഖിരി മിൻ റമളാൻ, റമളാനിൻ്റെ അവസാനത്തെ പത്തിൽ നിങ്ങൾ അതിനെ തേടിക്കൊള്ളുക എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യമായ ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അവസാനത്തെ പത്തിലാണ് എന്ന പ്രബലമായ അഭിപ്രായം, അത് ഏത് രാവുമാകാം, 21-ാമത്തെ രാവ് മുതൽ അവസാനത്തെ രാവ് പെരുന്നാളിൻ്റെ രാവ് വരെയുള്ള ഏത് രാവ് വരെയും ആകാം ലൈലത്തുൽ ഖദർ സംഭവിക്കാം. റമളാനിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ലൈലത്തുൽ ഖദർ സംഭവിക്കാമെന്ന് അഭിപ്രായപ്പെടുന്ന ഉലമാക്കളെയും നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഏറ്റവും പ്രബലമായ അഭിപ്രായത്തിൽ ലൈലത്തുൽ ഖദർ റമളാനിൻ്റെ അവസാനത്തെ പത്തിലാണ്. അവസാനത്തെ പത്തിൽ തന്നെ ഒറ്റയൊറ്റ രാവുകൾ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്ബോധിപ്പിച്ച ഹദീസുകളും നമുക്ക് കാണാൻ കഴിയും. ഇത്രയും മഹത്തരമായ ഒരു രാവ്, ആ രാവ് നമുക്ക് ലഭിക്കുമ്പോൾ അത് തടയപ്പെട്ടു പോകുന്ന വിധം വേറെ ഏതെങ്കിലും കളിതമാശകളിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ചിന്തകളിലോ ഒക്കെ മുഴുകി ആ രാവിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ഫഖദ് ഹുരിമൽ ഖൈറു കുല്ലുഹു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലൈലത്തുൽ ഖദറിൻ്റെ പവിത്രത, ലൈലത്തുൽ ഖദർ ഒരാൾക്ക് ലഭ്യമായി ആയിട്ടില്ല എങ്കിൽ, ഫഖദ് അത് തടയപ്പെട്ടു പോയാൽ, ഫഖദ് ഹുരിമൽ ഖൈറു കുല്ലുഹു, മുഴുവൻ നന്മകളും അവന് തടയപ്പെട്ടു എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഈ ലൈലത്തുൽ ഖദറിൽ നമുക്ക് ധാരാളം ഇബാദത്തുകൾ ചെയ്യാൻ കഴിയും. 27-ാം രാവിന് തന്നെ ചില പ്രദേശങ്ങളിലൊക്കെ 27-ാം രാവിനാണ് ലൈലത്തുൽ ഖദർ സംഭവിക്കുക. അതുകൊണ്ട് അത് തഴീൻ ചെയ്ത് ക്ലിപ്തമാക്കി അതിന് മാത്രമായി ഹയാത്താക്കുകയും മറ്റൊരു രാവുകളും ഹയാത്താക്കാതെ ഉറങ്ങിക്കളയുകയും ചെയ്യുന്ന ധാരാളം ആളുകൾ നമുക്ക് കാണാൻ കഴിയും. 27-ാം രാവിന് ലൈലത്തുൽ ഖദർ സംഭവിക്കാം, അതൊരു ഒരു സാധ്യതയാണ്. അതുപോലെ അല്ലാമ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലായെ പോലുള്ള മഹത്തുക്കൾ 27-ാം രാവിന് ലൈലത്തുൽ ഖദർ സംഭവിക്കാം എന്ന സൂചനകൾ നൽകുന്ന ഹദീസുകളും മറ്റുമൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. പക്ഷേ 27-ന് തന്നെ സംഭവിച്ചു കൊള്ളണമെന്ന് നിർബന്ധമില്ല. 21-ാം രാവിലുമാകാം, 21 മുതൽ തുടങ്ങുന്ന ഏത് രാവുകളിലും സംഭവിക്കാം. എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് മറച്ചു വെച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വളരെ വ്യക്തമായി പറഞ്ഞു തരാൻ വേണ്ടി ഒരു ദിവസം വീടിന് പുറത്തേക്ക് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഞാൻ ഇന്നി ഖറജ്തു ലി ഉഖ്ബിറക്കും അൻ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിനെ കുറിച്ച് അറിയിച്ചു തരാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് വന്നതാണ്. പക്ഷേ ഞാൻ വന്നപ്പോഴേക്കും രണ്ട് മുഅ്മിനീങ്ങൾ, രണ്ട് മുസ്ലിങ്ങൾ, അവർ പരസ്പരം തമ്മിലടിക്കുന്നതായി, വഴക്കുണ്ടാക്കുന്നതായിട്ട് കണ്ടു. ആ ലൈലത്തുൽ ഖദറിൻ്റെ കാര്യം എനിക്ക് മറപ്പിക്കപ്പെട്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, അത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഖൈറായേക്കാം. ഈ പുണ്യമായ ഹദീസിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. ഒന്ന്, പരസ്പരമുള്ള തമ്മിലടിയും പരസ്പരമുള്ള വാക്കേറ്റവും വാക്കുതർക്കങ്ങളും പിണക്കങ്ങളുമൊക്കെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ വലിയ ഖൈറുകൾ തടയപ്പെട്ടു പോകുന്നതിന് കാരണമാകും. മറ്റൊരു കാര്യം, ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി ലൈലത്തുൽ ഖദറിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിരുന്നുവെങ്കിൽ, ഒരുപക്ഷെ ആ ദിവസം മാത്രം, ഇന്ന് പറഞ്ഞു തരാതിരുന്നിട്ടുകൂടി 27-ാം രാവിന് മാത്രം ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് അങ്ങനെ അത് ഹയാത്താക്കി ബാക്കിയുള്ള രാവുകളെ മുഴുവൻ അവഗണിച്ച് കളയുന്ന ഒരു പ്രവണതയുണ്ട്. ഇനി അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിരുന്നുവെങ്കിൽ ഉണ്ടായിരുന്ന അവസ്ഥ എന്താകുമായിരുന്നു? പറഞ്ഞു തന്നിരുന്നെങ്കിൽ ആ കൃത്യമായ ദിവസത്തിൽ മാത്രം ഇബാദത്ത് ചെയ്യും, അതിനുശേഷം ബാക്കിയെല്ലാം നാം നഷ്ടപ്പെടുത്തിക്കളയും. ഇത് ഏത് ദിവസവും ആകാം എന്ന ഒരു സാധ്യത നിലനിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഇന്ന് ലൈലത്തുൽ ഖദർ കിട്ടിയേക്കാം, നാളെ ലൈലത്തുൽ ഖദർ കിട്ടിയേക്കാം,
എന്ന ഒരാഗ്രഹത്തോടുകൂടി ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ ഒരു മുഅ്മിനു സാധിക്കുമെന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ നന്മ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത് നിങ്ങൾക്ക് ഖൈറായേക്കാം എന്ന് പറഞ്ഞത്. ഈ ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വതാല ചില ആളുകൾക്ക് പുറത്തു കൊടുക്കില്ല. ഹദീസിൽ വരുന്നുണ്ട്, രണ്ട് മൂന്ന് ആളുകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദറിൻ്റെ രാവിലും അവർക്ക് പുറത്തു കൊടുക്കപ്പെടുകയില്ല. ഒന്ന്, മുദ്മിനുൽ ഖംർ, നിരന്തരമായി മദ്യപിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ, അവനോട് അള്ളാഹുവിന് വെറുപ്പാണ്, അവൻ തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും, പക്ഷേ വീണ്ടും മദ്യപിക്കുന്നു, വീണ്ടും തൗബ ചെയ്തു അള്ളാഹു സ്വീകരിക്കും, മൂന്നാമതും മദ്യപിച്ചു വീണ്ടും തൗബ ചെയ്തു അള്ളാഹു സ്വീകരിക്കും. ഹദീസിൽ വരുന്നുണ്ട്, എന്നിട്ടും അവൻ വീണ്ടും മദ്യപാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ റദുഖത്തുൽ ഖബാലിൽ നിന്ന് അവനെ കുടിപ്പിക്കപ്പെടും. റുസാറത്തു അഹ്ലിന്നാർ, എന്താണ് റദുഖത്തുൽ ഖബാൽ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുസാറത്തു അഹ്ലിന്നാർ, നരകവാസികളുടെ ചലമാണ്, ചീഞ്ചലമാണ് എന്ന് പറയുകയുണ്ടായി. അതിൽ നിന്നായിരിക്കും അവന് ലഭിക്കുന്നത്. ഇത്തരം ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല പുറത്തു കൊടുക്കുകയില്ല. രണ്ടാമത്തെ മനുഷ്യൻ ഖാത്തിഉ റഹീം, കുടുംബ ബന്ധം മുറിക്കുന്നവൻ. കുടുംബ ബന്ധം മുറിക്കുന്നതിനെക്കുറിച്ച് അല്ലദീന യൻഖുദൂന അഹദല്ലാഹി മിൻ ബഅദി മീസാഖിഹി വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ വയഫ്സിദൂന ഫിൽ അർദ് ഉലൈക ലഹുമുൽ ലഅനതു വലഹും സൂഉദ്ദാർ. സൂറത്തുർ റഅദിൽ അല്ലാഹു പറയുന്നുണ്ട്, അള്ളാഹുവിനോടുള്ള കരാറുകളൊക്കെ ലംഘിക്കുന്ന ആളുകൾ, അതുപോലെ അള്ളാഹു ഏതെല്ലാം ബന്ധങ്ങളെയാണോ ചേർത്ത് വെക്കണമെന്ന് പഠിപ്പിച്ചത്, അങ്ങനെയുള്ളതിനെയൊക്കെ മുറിച്ചു കളയുന്ന ആളുകൾ, ഭൂമിയിൽ കുഴപ്പങ്ങളും കലാപങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, വയുഫ്സിദൂന ഫിൽ അർദ് ഉലൈക ലഹുമുൽ ലഅനതു വലഹും സൂഉദ്ദാർ, അവർക്ക് ആണ് ശാപമുള്ളത്, അള്ളാഹുവിൻ്റെ ശാപം ഇറങ്ങുന്നത് അവർക്കാണ്, അവർക്ക് ഏറ്റവും മോശമായ ഭവനമാണ് നരകമാണ് എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല അള്ളാഹുവിൻ്റെ ഖൈറ് മുഴുവൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമി നിറയെ ലൈലത്തുൽ ഖദർ ആയിക്കഴിഞ്ഞാൽ ഭൂമിയിലേക്കും അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങി വരും. തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹ ബിഇസ്നി റബ്ബിഹിം മിൻ കുല്ലി അംരിൻ. ഭൂമിയിലേക്ക് അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇറങ്ങി വരും, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അടക്കം. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനങ്ങളുമായിട്ടാണ് ഇറങ്ങി വരുന്നത്. അന്നത്തെ ദിവസം രാത്രി മുഴുവൻ ശാന്തിയോട് ശാന്തിയായിരിക്കും, സമാധാനമായിരിക്കും പ്രഭാതമാകുന്നത് വരേക്കും. സലാമുൻ ഹിയ ഹത്ത മത്തുലഇൽ ഫജർ. അങ്ങനെയുള്ള ആ ഒരു രാവിൽ പോലും അള്ളാഹു പുറത്തു കൊടുക്കില്ലാത്ത ആളുകളുടെ ഗണത്തിലായി പോവുക എന്നുള്ളത് എത്രയോ ദൗർഭാഗ്യകരമാണ്. മൂന്നാമത്തെ മനുഷ്യൻ ആഖുൽ വാലിദൈൻ, മാതാപിതാക്കളോട് ശണ്ഠ കൂടുന്നവൻ, മാതാപിതാക്കളെ അനുസരിക്കാത്തവൻ, മാതാപിതാക്കളോട് പിണങ്ങിക്കഴിയുന്നവർ. എത്രയോ മക്കളാണ് മാതാപിതാക്കളോട് പിണങ്ങിക്കഴിയുന്ന മക്കൾ. മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചെറിയ വാക്ക് മോശമായ എന്തെങ്കിലും പിണക്കം തോന്നുന്ന വാക്കുകളോ അതല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളോ ഒക്കെ ഇഷ്ടപ്പെടാതെ വരുമ്പോൾ അന്ന് പിണങ്ങും. പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ബന്ധം ചേർക്കലില്ലാതെ കഴിഞ്ഞുകൂടുന്ന എത്രയോ കുടുംബങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എത്രയോ കുടുംബത്തിൽ അത്തരത്തിലുള്ള അവസ്ഥകൾ കാണാൻ കഴിയും. മാതാപിതാക്കളോട് വർഷങ്ങളോളം സംസാരിക്കാതെ പിണങ്ങിക്കഴിയുന്ന മക്കൾ എത്ര ദൗർഭാഗ്യകരമാണ്. അവർ നമുക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ എത്രത്തോളമാണ്, ഇതൊന്നും ചിന്തിക്കാതെയാണ് അവരുമായി ബന്ധം മുറിച്ചു കഴിഞ്ഞുകൂടുന്നത്. ഭാര്യയുടെ വാക്ക് കേട്ടിട്ട്, അല്ലെങ്കിൽ മക്കളുടെ വാക്ക് കേട്ട്, അതല്ലെങ്കിൽ തനിക്കിഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യം അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിപ്പോയി എന്ന ആ ഒരൊറ്റ കാരണം പറഞ്ഞ് അവരുമായിട്ട് പിണങ്ങിക്കഴിഞ്ഞുകൂടുന്ന ആളുകൾ. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അന്ത്യം വരെയും നമ്മുടെ മരണം വരെയും നമ്മുടെ മാതാപിതാക്കൾക്ക് എത്രത്തോളം ഖിദ്മത്തുകൾ ചെയ്യാൻ കഴിയുമോ അത്രത്തോളം ഖിദ്മത്ത് ചെയ്യാൻ, അതും പൂർണ്ണമായ മനസ്സോടെ, മനസ്സാന്നിധ്യത്തോടെ, ഇഖ്ലാസോടെ, അവർക്ക് അവരിൽ നിന്ന് യാതൊന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ, ഒന്നും ഒരു പ്രത്യുപകാരവും പ്രതീക്ഷിക്കാതെ അവർക്ക് ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നസീബാക്കുമാറാകട്ടെ. ഇങ്ങനെ രണ്ട് മൂന്ന് വിഭാഗം ആളുകൾക്ക് ലൈലത്തുൽ ഖദറിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കില്ല. പക്ഷേ ആ ലൈലത്തുൽ ഖദർ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളേറെ വർഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാവാണ്.
അള്ളാഹുവിൻ്റെ റഹ്മത്ത് വർഷിച്ചു കൊണ്ടേയിരിക്കുന്ന രാവാണ്, പാപമോചനം ലഭിക്കുന്ന ഒരു രാവാണ്. അതുപോലെ പാപമോചനം ലഭിക്കുന്ന രാവാണ്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഒട്ടേറെ ലഭ്യമാകുന്ന, നരകത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ മോചിപ്പിക്കപ്പെടുന്ന ആ ഒരു രാവ്, ആ രാവിൽ നമുക്കിപ്പോൾ അറിയാം എല്ലാവർക്കും വലിയ പ്രതിസന്ധിയാണ്. പരീക്ഷണങ്ങളിൽ ലോകം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് മുഴുവൻ ആഗോളതലത്തിൽ COVID-19 എന്ന മഹാമാരി അതിൻ്റെ രണ്ടാം തരംഗവും കഴിഞ്ഞ് മൂന്നാം തരംഗത്തിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. വളരെ അതിതീവ്രമായ വ്യാപനമാണ് ലോകത്താകെ നടന്നുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിൽ, ഇന്ത്യ രാജ്യത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ. ഇന്ത്യ രാജ്യത്തുള്ള സംസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ രോഗികൾ പ്രതിദിനം വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ഇങ്ങനെയുള്ള ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം മുഴുവൻ തടയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം. നാം അറിയാതെ തന്നെ നാം തുറുങ്കിലടയ്ക്കപ്പെട്ടതുപോലെ, കാരാഗ്രഹത്തിലടയ്ക്കപ്പെട്ടതുപോലെ നമുക്ക് എല്ലാ സ്വാതന്ത്ര്യങ്ങളും തടയപ്പെട്ടു പോകുന്ന ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത്തരം ഘട്ടത്തിൽ നമുക്ക് ഈ പരിശുദ്ധമായ റമദാനിൻ്റെ 25 ദിനരാത്രങ്ങൾ അൽഹംദുലില്ല വലിയ തടസ്സങ്ങളൊന്നുമില്ലാതെ നമ്മുടെ മസ്ജിദുകളൊക്കെ ഹയാത്തായിരുന്നു. ഈ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സാഹചര്യങ്ങൾ വളരെ മോശമായി. ചില നിർബന്ധിതമായ സാഹചര്യങ്ങളിലേക്ക് പോയി നാം എല്ലാം വീടുകളിൽ കഴിഞ്ഞുകൂടാൻ നിർബന്ധിതരായി മാറിയിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ലൈലത്തുൽ ഖദറിനെ ഇനിയും പ്രതീക്ഷിക്കാനുള്ള 3-4 രാവുകളും കൂടി നമുക്ക് കിട്ടും. ഈ രാവുകളിൽ വളരെയധികം വിനയത്തോടെ, വളരെ താഴ്മയോടെ അള്ളാഹുവിൻ്റെ മുന്നിൽ എല്ലാം ഖേദിച്ച് മടങ്ങി അള്ളാഹുവിനോട് സമ്മതിച്ച് പറഞ്ഞ് ഇനി ചെയ്തു കൂട്ടിയ പാപങ്ങളിലേക്ക് തിരിച്ചൊരു മടക്കമില്ല എന്ന ദൃഢനിശ്ചയത്തോടെ നമുക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ വിനയാന്വിതരായി മാറേണ്ടതുണ്ട്. തളർറോടുകൂടി, അള്ളാഹുവിനെ ഭയത്തോടുകൂടി അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കുക തന്നെ ചെയ്യും. ഉദുഉ റബ്ബക്കും തദറുഅം വ ഖുഫിയ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് വളരെ വിനയത്തോടെയും അതുപോലെ ഭയപ്പാടോടുകൂടിയും നിങ്ങൾ പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക. രാത്രിയുടെ അവസാന യാമങ്ങളൊക്കെ വളരെയേറെ മഹത്വമുള്ള രാവുകളാണ്, വളരെയേറെ മഹത്വമുള്ള സമയങ്ങളാണ്. ആ സമയങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് ഖിയാമുല്ലൈലും മറ്റുമൊക്കെ നിർവഹിച്ച് അള്ളാഹുവിലേക്ക് നാം കരഞ്ഞ് കരഞ്ഞ് കേണപേക്ഷിക്കണം. ഇത്തരം ഒരു പ്രതിസന്ധി ഇപ്പോൾ നമ്മുടെ അന്തരീക്ഷം മുഴുവൻ മലിനമാണ്. മലിനമായ പാപപങ്കിലമാണ് ഒരു ഭാഗത്ത് നാം എല്ലാവരും. നമ്മുടെ അവയവങ്ങൾ മുഴുവൻ പാപപങ്കിലമാണ്. നമ്മുടെ നയനങ്ങൾ കൊണ്ട്, നമ്മുടെ കാതുകൾ കൊണ്ട്, നമ്മുടെ നാവുകൾ കൊണ്ട്, കരങ്ങൾ കൊണ്ട്, അതുപോലെ പാദങ്ങൾ കൊണ്ട് എല്ലാം, നമ്മുടെ നാം കഴിക്കുന്ന ആഹാരം പോലും പാപകരമായ ആഹാരത്തിലൂടെയൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹറാമ് ഭക്ഷിക്കുന്നതിൽ യാതൊരു തരത്തിലും ഒരു വലിയ ഗൗരവമോ ഒരു പ്രാധാന്യമോ കൊടുക്കാതെ ഹറാമ് ഭക്ഷിക്കാൻ പോലും തുനിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. പ്രിയമുള്ളവരെ, ഹറാമുകളെ ഹലാലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, ഹലാലുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഇങ്ങനെ ഏത് മേഖല, നമ്മുടെ സാമ്പത്തിക രംഗം എടുത്തു നോക്കിയാലും നമ്മുടെ സാമൂഹ്യ രംഗം എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഒക്കെ ഹറാമുകളിലേക്ക് പോയി പോകുന്ന ഒരു സന്ദർഭമാണ് നമുക്ക് ഏറ്റവും കൂടുതലുള്ളത്. ഇത്തരം ഘട്ടത്തിൽ നാം ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ പാപങ്ങളിൽ നിന്നൊക്കെ മാറി അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാൻ കിട്ടുന്ന അനർഹമായ നിമിഷം, അത് ലൈലത്തുൽ ഖദറിൻ്റെ സമയമാണ്. ഈ സമയത്ത് നാം അള്ളാഹുവിലേക്ക് കൂടുതലായി വളരെ വിനയത്തോടെ അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക തന്നെ ചെയ്യും. എത്രയോ സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വദുക്കുർ റബ്ബക ഫീ നഫ്സിക തദറുഅൻ വഖീഫതൻ. അള്ളാഹു പറയുന്നു, നീ നിന്റെ രക്ഷിതാവിനെ സ്മരിക്കുക വളരെ വിനയത്തോടുകൂടിയും അതുപോലെ ഭയപ്പാടോടുകൂടിയും. ഗതകാല സമൂഹങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല
അദാബുകളിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നത് തളർവോടുകൂടിയും ഖീഫത്തോടുകൂടിയും അവർ അള്ളാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറായ സന്ദർഭങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതാല രക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ചില ഘട്ടങ്ങളിൽ മനുഷ്യർ നന്ദികെട്ട ആളുകളായി മാറാറുണ്ട്. വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ മനുഷ്യൻ വലിയ അള്ളാഹുവിനെ വിളിക്കും, ദൈവത്തെ വിളിക്കും. വലിയ ഒരു ഒരു ഭയങ്കരമായ പ്രതിസന്ധി നേരിടുമ്പോൾ അള്ളാഹു തആല അതിനെക്കുറിച്ചും വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഖുൽ മൻ യുനജ്ജീകും ഫീ ദുലുമാത്തിൽ ബർരി വൽ ബഹ്രി തദ്ഊനഹു തളറുഅൻ വ ഖുഫ്യ ലൈൻ അൻജാന മിൻ ഹാദിഹി ലനകൂനന്ന മിനശ്ശാകിരീൻ. ഖുൽ നബിയെ അങ്ങ് ചോദിക്കുക, മൻ യുനജ്ജീകും ഫീ ദുലുമാത്തിൽ ബർരി വൽ ബഹർ, കരയിലെയും കടലിലെയും അന്ധകാരങ്ങളിൽ നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത് ആരാണ് എന്ന് ചോദിക്കുക. നിങ്ങൾ അള്ളാഹുവിനെ ആ സന്ദർഭങ്ങളിൽ, നിങ്ങൾ പ്രതിസന്ധികളിൽ അകപ്പെടുന്ന സന്ദർഭങ്ങളിൽ, പരീക്ഷണ ഘട്ടങ്ങളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ വളരെ തളർവോടുകൂടി വിനയത്തോടുകൂടി ഭയപ്പാടോടുകൂടി അള്ളാഹുവിനെ വിളിക്കുന്നു. ആ സമയത്ത് നിങ്ങളെ രക്ഷിക്കുന്നവൻ ആരുണ്ട്? ഇനി ലൈൻ അഞ്ചൈതന മിൻ ഹാദിഹി ലനകൂനന്ന മിനശ്ശാകിരീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കഴിഞ്ഞാൽ, ലൈൻ അഞ്ചൈതന മിൻ ഹാദിഹി, ഞങ്ങളെ രക്ഷപ്പെടുത്തിയാൽ, ലനകൂനന്ന മിനശ്ശാകിരീൻ, ഞങ്ങൾ നന്ദിയുള്ളവരായി മാറാം എന്ന് അള്ളാഹുവിനോട് പറയുന്ന ആ ഒരു ആയത്തുകളൊക്കെ നാം കൂടുതലായിട്ട് ഓതുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വദ്ദറാഇ ലഅല്ലഹും യതദറഊൻ. മുൻകഴിഞ്ഞു പോയ സമൂഹങ്ങൾ, ഗതകാല സമൂഹങ്ങളിലേക്ക് നാം ദൂതന്മാരെ നിയോഗിച്ചു. ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വദ്ദറാ, അവർക്ക് കഷ്ടപ്പാടും ദുരിതങ്ങളും. അതുപോലെ വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വദ്ദറാഇ ലഅല്ലഹും യതളറൗൻ. അവരെ കഷ്ടപ്പാടും ദുരിതവും ഒക്കെ കൊടുത്ത് നാം അവരെ പരീക്ഷിച്ചു. അവരെ എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ, വിനയാന്വിതരാകാൻ വേണ്ടി. ഫലൗല ഇദ് ജാഅഹും ബഅസുനാ തദറഉ, അവർക്ക് കഷ്ടപ്പാടും ദുരിതവുമൊക്കെ വന്നിട്ടും എന്തുകൊണ്ടാണ് അവർ വിനയാന്വിതരാകാത്തത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിൻ്റെ ഈ ആയത്തുകളൊക്കെ മുന്നിൽ വെച്ച്, ഖദറിൻ്റെ രാവാണ്, ആ ഖദറിൻ്റെ രാവിൽ അള്ളാഹുവിലേക്ക് ഏറെ മടങ്ങേണ്ടവരാണ് നമ്മൾ, അള്ളാഹുവിലേക്ക് വിനയാന്വിതരാകേണ്ടവരാണ് നമ്മൾ എന്ന ബോധത്തോടെ രാത്രി സമയങ്ങളൊക്കെ ഹയാത്താക്കി ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് നമുക്കൊന്ന് കരകയറണം. ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാം മസ്ജിദുകളിൽ നിന്ന് അകന്ന് നിൽക്കാൻ ഇപ്പോൾ വിധിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും, നിർബന്ധിതരായിട്ടുണ്ട് എങ്കിൽ പോലും, നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ വലിയ വേദനയുണ്ട്. അള്ളാഹുവിൻ്റെ മസ്ജിദുകൾ അടഞ്ഞു കിടക്കുന്നല്ലോ. അത് ഹയാത്തായെങ്കിൽ മാത്രമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് റഹ്മത്തിൻ്റെ തീരുമാനങ്ങൾ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇത്തരം ഘട്ടങ്ങളിൽ നാം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വേദനകൾ കടിച്ചമർത്തി നാം നിർബന്ധിതരായിപ്പോയി, അതുകൊണ്ട് വീടുകളിൽ കഴിഞ്ഞുകൂടിയാണെങ്കിലും നമുക്ക് ഈ രാവുകൾ ഹയാത്താക്കാൻ കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളെ നമുക്ക് ഘട്ടം ഘട്ടമായി തട്ടിമാറ്റാൻ കഴിയും. മുഅ്മിനീങ്ങളെ കൊണ്ട് മാത്രമാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളെ തട്ടിമാറ്റാൻ കഴിയും. ഗതകാല ചരിത്രം അങ്ങനെയാണ് നമുക്ക് പഠിപ്പിക്കുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിലൂടെ അത്തരത്തിലാണ് പഠിപ്പിക്കുന്നത്. മുൻകഴിഞ്ഞു പോയ മഹത്തുക്കൾ അത്തരത്തിലാണ് എന്തെങ്കിലും പ്രതിസന്ധികളോ പരീക്ഷണങ്ങളോ ഒക്കെ നേരിടുന്ന സമയത്ത് അള്ളാഹുവിലേക്ക് അവർ തിരിയും, അള്ളാഹുവിൻ്റെ സഹായം അവർ നേടിയെടുക്കും. ഇങ്ങനെയാണ് മുഅ്മിനീങ്ങൾക്കാണ് ഈ ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹുവിലേക്ക് തിരിഞ്ഞ് അള്ളാഹുവിൻ്റെ സഹായം നേടിയെടുക്കാൻ കഴിയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഖദറിൻ്റെ രാവുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് അത് ഹയാത്താക്കാനും അത് മുഖേന അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ പരീക്ഷണങ്ങളിൽ നിന്ന് ഒരു മോചനം നേടിയെടുക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്, ഇത്തരത്തിലൊരു അവസരം നൽകിയ ഈ അഹ്ബാബെ ദാറുലുലൂമിൻ്റെ ഫേസ്ബുക്ക് അഡ്മിൻമാർക്ക് അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വ ആഖിറു ദുആഇ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.